ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് തോമസ് വാങ്ങിയ ചില സാധനങ്ങളുടെ ബില്ലാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അതിൽ മൂന്ന് കള്ളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കള്ളിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയെന്ന് കൊടുത്തിട്ടുണ്ട്. അരി, പഞ്ചസാര, ചെറുപയർ, കടല. രണ്ടാമത്തെ കള്ളിയിൽ തൂക്കം, തൂക്കം കിലോഗ്രാമിലാണ്. അതായത് ഒന്നാമത്തേല് അരിയുടെ 15 കിലോ, പഞ്ചസാരയുടെ 4 കിലോ, ചെറുപയർ 5 കിലോ, കടല 6 കിലോ. അങ്ങനെ ഇനി ഇതിൻ്റെയൊക്കെ കാശാണ് കൊടുത്തിരിക്കുന്നത്. വില എത്രയാണ്? അരിക്ക് 15 കിലോഗ്രാം അരിക്കാണ് 450 രൂപ, 4 കിലോഗ്രാം പഞ്ചസാരക്ക് 136 രൂപ, ചെറുപയർ 5 കിലോന് 360 രൂപ, കടല 6 കിലോന് 276 രൂപ. മൊത്തം 1252 രൂപ. ഇതെല്ലാം കൂട്ടി കിട്ടിയ തുകയാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തോമസിന് ചെലവായ തുകയാണ്. അങ്ങനെയായാൽ ഇതേ കടയിൽ നിന്നും കണ്ണൻ വാങ്ങിയതിന്റെ കണക്ക് ഇങ്ങനെയാണ്. അരി 12 കിലോഗ്രാം, പഞ്ചസാര 3 കിലോഗ്രാം, ചെറുപയർ 2 കിലോഗ്രാം, കടല 5 കിലോഗ്രാം. ഇങ്ങനെയായാൽ കണ്ണന് എത്ര രൂപയാ കൊടുക്കണം എന്നാണ്. അതായത് കണ്ണൻ എത്ര രൂപ കടയിൽ കൊടുക്കണം, ഇതാണ് ചോദ്യം ഉണ്ടായിരുന്നത് അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ടീച്ചർ തന്നിരുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് എഴുതുമ്പോ ആദ്യം നമ്മൾ അരി 15 കിലോഗ്രാമിനാണ് എന്ത്, 15 കിലോഗ്രാം അരി കാണ എന്ത്, 450 രൂപ. അപ്പൊ അങ്ങനെയായാൽ 1 കിലോഗ്രാം അരിക്ക് എത്രയാണെന്ന് നമ്മൾ കാണണം. അപ്പൊ 1 കിലോഗ്രാം അരിക്ക് കാണാൻ നമ്മൾ എന്താ ചെയ്യുക, 450നെ 15 കൊണ്ട് ഹരിക്കുക. അപ്പോ 1 കിലോഗ്രാം അരി സമം 450 ഹരിക്കണം 15 സമം എത്ര കിട്ടുക. ഹരിക്കേണ്ട രീതിക്ക് ടീച്ചർ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 450 ഹരിക്കണം 15. ടീച്ചർ പറഞ്ഞിരുന്നു പൂജ്യം വരുമ്പോ പൂജ്യം അവിടെ ഇരിക്കട്ടെ, ആദ്യം 48 ൽ 15 എത്ര വട്ടം പോകും നിൽക്കുക, 4 ൽ 15 പോകുമോ, ഇല്ലല്ലോ, 15 4 നേക്കാൾ വലുതാണ്, അപ്പൊ ഒരിക്കലും പോകില്ല. അപ്പൊ 48 ൽ 15 എത്ര വട്ടം പോകും നോക്കാം. അപ്പോ 1 × 15 എത്രയാണ്, ഏതൊരു സംഖ്യേനെയും ആ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോ, 1 കൊണ്ട് ഗുണിക്കുമ്പോ ആ സംഖ്യ തന്നെ കിട്ടുമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ 1 × 15 = 15. 2 × 15 എത്രയാണ്, 30 ആണ്, കാരണം 15 ന് 2 വട്ടം കൂട്ടി എത്ര നമുക്ക് കിട്ടുക, 30. ഇനി 3 × 15 എത്രയെന്ന് നമുക്ക് നോക്കാം. 15 × 3, 3 × 5 = 15, ശിഷ്ടം 1 1 3 3 1 4, 45 ആണ്. ഇവിടെ എത്ര വന്നിട്ടുണ്ട്, 48. ഇനി 4 × 15 ഇതിൽ കൂടെ 15 കൂടി കൂട്ടി എത്രയാവും, 60 ആയി മാറും. അപ്പൊ നമ്മൾക്ക് ഈ 3 തന്നെ എടുക്കാം. 3 മുകളിൽ എഴുതി, 45 താഴെ എഴുതി. ഇനി 8 ൽ നിന്നും 5 പോയ എത്രയാണ്, 3. പിന്നെ ഒരു പൂജ്യം ഇവിടെ, അത് നമ്മളിവിടെ അറക്കിയിട്ടു. 30 ൽ 15 എത്ര വട്ടം പോവുക, ടീച്ചർ പറഞ്ഞു നേരത്തെ 15 ന് 2 വട്ടം കൂട്ടിയാൽ എത്ര കിട്ടുക, 30 ല് കിട്ടുക. അപ്പൊ 2 × 15 = 30. ഇവിടെ 1 കിലോഗ്രാം അരിക്ക് എത്രയാണ്, 32 രൂപയാണ്. ഇനി അടുത്തത് എത്തിയതാണ്, ഇതിനു മുന്നേ ടീച്ചർ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ നോട്ട്ബുക്കിൽ കണക്ക് എഴുതുമ്പോൾ, അതായത് നമ്മൾ നോട്ട്ബുക്കിൽ കണക്ക് എഴുതുമ്പോൾ ഈ സൈഡ് നമ്മൾ ഹരണക്രിയകളും അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഈ സൈഡ് മാർജിനായിട്ട് ഉപയോഗിക്കണം. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് എഴുതേണ്ടത്. അപ്പൊ ഇനി അരിയുടെ നമ്മൾ കണ്ടു. ഇനി പഞ്ചസാര, 4 കിലോഗ്രാം പഞ്ചസാരയാണ് എന്ത്, 4 കിലോഗ്രാം പഞ്ചസാരയുടെ വിലയാണ് 136 രൂപ. അങ്ങനെയായാൽ 1 കിലോഗ്രാം പഞ്ചസാര സമം 136 ഹരിക്കണം 4. എന്നിട്ട് ഇവിടെയാണ് ചെയ്യേണ്ടത് ഹരിക്കണം എന്നുള്ളത്. അപ്പോ 136 നെ 4 കൊണ്ട് നമ്മൾ ഹരിക്കുകയാണ്. 1 ൽ 4 പോകില്ല അല്ലെ. അപ്പൊ 13 ൽ 4 എത്ര വട്ടം പോകുന്നാണ് നോക്കേണ്ടത്, 4 ഗുണപട്ടിക ചൊല്ലി നോക്കണം. 1 × 4 = 4, 2 × 4 = 8, 3 × 4 = 12, കാരണം 4 × 4 എത്രയാണ്, 16 ആണ്. അപ്പൊ 12 എടുക്കുക. 13 ൽ നിന്ന് 12 പോകുന്ന 1, ബാക്കി ഇവിടെ 6 ഇങ്ങോട്ട് അറക്കി എഴുതി. 16 ൽ 4 4 വട്ടം,
നാല് നാല് പതിനാറ് ഇഷ്ടം പൂജ്യം. അപ്പോൾ ഇവിടെ എത്ര കിട്ടിയത്? 34. അപ്പോൾ ഇവിടെ 34 എന്ന് എഴുതി വെക്കുക. ഇനി അടുത്തത് എത്രയാണ്? ചെറുപയർ 5 കിലോഗ്രാമിന് 360 രൂപ വേണം. അപ്പോൾ 5 കിലോഗ്രാം ചെറുപയർ സമം 360 രൂപ. അപ്പോൾ 1 കിലോഗ്രാം, അപ്പോൾ 1 കിലോഗ്രാം ചെറുപയർ സമം 360 ഹരിക്കണം 5 സമം, ഇവിടെ ചെയ്ത് നോക്കാം, 360 ഹരിക്കണം 5. 5-ൽ 3-ൽ 5 പോയില്ല, 36-ൽ 5 എത്ര വട്ടം പോകും? 1-5 5, 5-2 = 10, 3-5 = 15, 4-5 = 20, 5-5 = 25, 6-5 = 30, 7-5 = 35. 6-5 പോന്ന 1 പൂജ്യം അക്കിട്ടു 10, 10-5 രണ്ട് വട്ടം, അപ്പോൾ 72. ഇനി അടുത്തത് കടല. കടല എത്രയാണ്? 6 കിലോഗ്രാം കടലയുടെ വിലയാണ് എന്ത്? 276 രൂപ. അങ്ങനെയായാൽ 1 കിലോഗ്രാം കടല സമം 276 ഹരിക്കണം 6 സമം എത്രയെന്ന് നമുക്ക് നോക്കാം. 276-നെ 6 കൊണ്ട് ഹരിക്കുക, 2-ൽ 6 പോകൂല, 27-ൽ 6, 1-6 = 6, 2-6 = 12, 3-6 = 18, 4-6 = 24, 5-6 = 30 അപ്പോൾ 4-6 = 24. ഇനി എഴുതുന്ന 4 പോന്ന 3, പിന്നെ 6 അക്കിയത് 36-ൽ 6-6 = 36 6-6 = 36 അപ്പോൾ എത്ര കിട്ടിയത്? 46. അപ്പം ഇതിങ്ങനെ നമുക്ക് കിട്ടി. ഇനി കഴിഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിരുന്നു ഇതേ കടയിൽ നിന്ന് കണ്ണൻ വാങ്ങിയ കണക്ക് എന്താണ്? അരി 12 കിലോഗ്രാം, പഞ്ചസാര 3 കിലോഗ്രാം, ചെറുപയർ 12 2 കിലോഗ്രാം, കടല 5 കിലോഗ്രാം, ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ഇനി ഈ അരിച്ച് കിട്ടിയ ഉത്തരം കൊണ്ട് ഈ കണ്ണൻ വാങ്ങിയ ഓരോ കിലോഗ്രാം എത്രയാണെങ്കിൽ അത് ഗുണിക്കണം. ഫസ്റ്റ് കണ്ണൻ അരി 12 കിലോഗ്രാം ആണ് വാങ്ങിയത്. അപ്പോൾ 12 കിലോഗ്രാം അരിക്ക് 1 കിലോഗ്രാം അരിക്ക് എത്രയാണ്? ഇവിടെ നമുക്ക് 32 എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ 12 കിലോഗ്രാം അരി സമം 32 × 12 സമം എങ്ങനെ ഗുണിക്കുക? അപ്പോൾ 32-നെ 12 കൊണ്ട് ഗുണിക്കണം. ആദ്യം എന്താ ചെയ്യുക? ഒറ്റയുടെ സ്ഥാനത്തെ തമ്മിൽ ഗുണിക്കണം. 2 × 2 = 4, പിന്നെ 10-ന്റെ സ്ഥാനത്തേക്കോ. 3 × 2 = 6, പിന്നെ 1 × 2 = 2, പിന്നെ ഇത് തമ്മിൽ 3 × 1 = 3. ഇനി എന്താ ചെയ്യുക? ടീച്ചർ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിന് ആദ്യം തന്നെ അടിയിൽ എഴുതാൻ പാടില്ല, തൊട്ടുപ്പത്ത് 10-ന്റെ സ്ഥാനത്ത് അക്കാണ് എഴുതേണ്ടതെന്ന്. അപ്പൊ ഇനി കൂട്ടുമ്പോൾ 4 കട്ട അറക്കിയിട്ടു, 6 2 8 3, 384 എന്ന് കിട്ടി. ഇനി കണ്ണൻ എന്താ വാങ്ങിയത്? പഞ്ചസാര 3 കിലോഗ്രാം ആണ് വാങ്ങിയത്. അപ്പൊ പഞ്ചസാര 384 രൂപ എന്ന് എഴുതണം. പഞ്ചസാര 3 കിലോഗ്രാം സമം 3 × പഞ്ചസാരക്ക് നമുക്ക് 136 രൂപയാണ് 4 കിലോ പഞ്ചസാരയുടെ വില ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അതിനെ 4 കൊണ്ട് അരിച്ചിട്ട് 34 എന്നാണ് കിട്ടിയത്. അപ്പൊ 3-നെ 34 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 3-നെ 34 കൊണ്ട് ഗുണിക്കുമ്പോൾ 34 × 3, 3 × 4 = ഇവിടെ ഒരു സംഖ്യ ഉള്ളു. അപ്പൊ നമുക്ക് നേരിട്ട് ഗുണിക്കാം. 3 × 4 = 12-ക്ക് 2, ശിഷ്ട 3 9 1 10, 102. അപ്പോ 102 രൂപയാണ്. ഇനി എന്താ അടുത്തത്? ചെറുപയർ. ചെറുപയർ കണ്ണൻ 2 കിലോഗ്രാം ആണ് വാങ്ങിയത്. അപ്പൊ ചെറുപയർ 2 കിലോഗ്രാം സമം എത്രയാണ്? 2 × ചെറുപയറിന് എത്ര കിട്ടിയത്? 1 കിലോഗ്രാം ചെറുപയറിന്റെ വില 72 ആയിരുന്നു. അപ്പൊ 2 × 72
എഴുപത്തിരണ്ടിനെ രണ്ട് കൊണ്ട് ഗുണിക്കുക. രണ്ട് ഇൻറ്റു രണ്ട് സമം നാല്, ഏഴ് ഇൻറ്റു രണ്ട് സമം 14. അപ്പൊ എത്രയാണ്? 144. കടല 5 കിലോഗ്രാം. അടുത്തത് കടല 5 കിലോഗ്രാം ആണ് കണ്ണം വാങ്ങിയത്. അപ്പൊ 1 കിലോഗ്രാം കടലയുടെ വില സമം 46 ആണ്. അപ്പൊ 5 കിലോഗ്രാം കടല സമം 5 × 46. അപ്പൊ 46നെ 5 കൊണ്ട് ഗുണിക്കുകയാണ്. 5 × 6 = 30, 0 = 3, 5 × 4 = 23, 23. അപ്പോൾ 230 രൂപ. ഇടയ്ക്ക് രൂപ എന്ന് എഴുതി വെക്കണം കേട്ടോ ടീച്ചർ, ഉത്തരങ്ങൾ എഴുതണം. നീ എന്താണ് ഇപ്പോഴും ഉത്തരത്തിമൊക്കെ എത്തിയിട്ടില്ല. കണ്ണൻ എത്ര രൂപ കടയിൽ കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ രൂപയെല്ലാം നമ്മൾക്ക് കൂട്ടണം. അതായത് കണ്ണൻ എത്ര രൂപ കടയിൽ കൊടുക്കണം എന്നാണ് ചോദ്യം. അപ്പൊ ഫസ്റ്റ് 384 പ്ലസ് പിന്നെ എത്രയാണ്? 102 പ്ലസ് 144 പ്ലസ് 230. ഇപ്പൊ എത്രയാണ്? 4 × 2 = 6, 6 × 4 = 10. പിന്നെ ഇവിടെ 0 ആണ്, അപ്പൊ വേണ്ട. 6 × 4 = 10, 0, ബാക്കി 1. 8 × 4 = 12, 12 × 3 = 15, 15 × 3 = 16, 6, ബാക്കി 1. 3 × 1 = 4, 4 × 1 = 5, 5 × 2 = 7, 7 × 1 = 8, 860 രൂപയാണ് കണ്ണൻ കടയിൽ കൊടുക്കേണ്ടത്. അപ്പൊ കണ്ണൻ കടയിൽ കൊടുക്കേണ്ട രൂപ സമം 860 രൂപ.